ഗോരഖ്പൂരിൽ ദുരന്തം തുടരുന്നു. ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരിച്ച ഗോരഖ്പൂരിലെ ആശുപത്രിയിൽ ഇന്ന് വീണ്ടും ദുരന്ത വാർത്തയാണ്. 3 കുട്ടികൾ കൂടി ഇന്ന് മരിച്ചിരിക്കുന്നു. കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന ഇന്നും തുടരാനിരിക്കെയാണ് കുട്ടികളുടെ മരണം. കൂട്ട മരണത്തിനിടയാക്കിയ സാഹചര്യമാണ് ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വന്തം മണ്ഡലത്തിലെ ആശുപത്രി ഇന്ന് സന്ദർശിക്കും. ഗോരഖ്പൂർ ആശുപത്രിക്ക് മുന്നിൽ നിന്നും കൗസർ ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. കൗസർ, ഓക്സിജന്റെ അഭാവം മൂലം കുട്ടികൾ മരിച്ചു, അത് വാർത്ത വന്നു, അതിനെ ഒരു നടപടിയും എടുത്തു. വീണ്ടും കുട്ടികൾ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ആ ജിമ്മി, ഇന്ന് രാവിലെയാണ് 3 പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ആശുപത്രിയിൽ മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നു ഗോരഖ്പൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ഇതോടുകൂടിയാണ് മരണസംഖ്യ ഈ ഒരാഴ്ചക്കിടെ മരിച്ച ആളുകളുടെ എണ്ണം 67 ഉയർന്നിരിക്കുന്നത്. 5 ദിവസത്തിനിടെ മരിച്ച കുട്ടികളുടെ എണ്ണം 36 ഉയർന്നു. ഇന്ന് 3 പേരാണ് മരിച്ചത്. ഇത് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് ഈ 3 കുട്ടികൾ മരിച്ചതെന്നാണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഈ ആവശ്യത്തിലധികം ഓക്സിജൻ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് ആശുപത്രികളിൽ നിന്നുമൊക്കെ ഓക്സിജൻ സിലിണ്ടറുകൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. കൊണ്ട് മസ്തിഷ്ക ജ്വരം, ന്യൂമോണിയ അടക്കമുള്ള രോഗങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ 3 പേരും മരിച്ചതെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പിഞ്ചു കുട്ടികളുടെ എണ്ണം വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഒരു ബെഡ് പോലും ഒഴിവില്ല. നിരവധി കുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, 4, 5, 6 വയസ്സുള്ള നവജാത ശിശുക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ ചികിത്സ തേടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ സംഭവം നടന്നതിന് ശേഷം ആദ്യമായാണ് യോഗി ആദിത്യനാഥ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് ഒരു തവണ അദ്ദേഹം ആശുപത്രി സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഓക്സിജൻ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉയർന്നത്. ഇതിനെ തുടർന്ന് 2 ദിവസത്തിനിടെ 30 കുട്ടികൾ മരിച്ചിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ആശുപത്രി സന്ദർശിക്കുന്നത്. യോഗി ആദിത്യനാഥിനൊപ്പം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ ഇത്തരം രോഗങ്ങൾ തടയുവാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന കാര്യത്തിലെ കൂടിയാലോചനകളായിരിക്കും ഈ സന്ദർശനം കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുക. എന്തായാലും മരിച്ച കുട്ടികളുടെ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും ഇതുവരെയും ധനസഹായം പ്രഖ്യാപിക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തയ്യാറായിട്ടില്ല. നേരത്തെ യോഗി ആദിത്യനാഥ് സർക്കാർ മന്ത്രി യോഗി ആദിത്യനാഥും ഒക്കെ പറഞ്ഞത് ഇവിടെ പിഞ്ചു കുട്ടികൾ മരിച്ചത് ഓക്സിജൻ ക്ഷാമം കൊണ്ടല്ല എന്നാണ്. എന്നാൽ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ അന്നത്തെ അനുഭവം പങ്കുവെക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഇവിടെ ചികിത്സ എടുക്കുന്ന കുട്ടിയുടെ പിതാവ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഉസ്തിൻ ക്യാ ഹോഗയ. ഓക്സിജൻ കി കമ്മി ഹോ ഗയി തി, 3 ഘണ്ടെ ഓക്സിജൻ നഹീ താ, ഓർ ഹമാരി ബച്ചി ജോ ഹൈ തഡപ് റഹി തി. ഹംനി ഇസ്കെ ബാദ് ജോ ഹൈ ഡോക്ടർ ബോലെ ജാഓ നീചെ, തോ നീചെ ലേ ഗയെ, തോ നീചെ ഭി ഓക്സിജൻ നഹീ താ. അബ് ക്യാ കരം, ഉസേ ഭഗവാൻ കെ ഭരോസേ രഖാ ഗയാ. ഉസി മേ സബ് ഹഡകമ്പ മച ഗയ, സബ് ജഗഹ ജഗഹ പല്ലേ ബന്ദ് കർ ദിയേ ഗയ, ഔർ ഉസി മേ ജോ ഹൈ ജ്യാദാ ബച്ചെ മരേ തേ. और जो है कि ऑक्सीजन ही नहीं था, तो कोई डॉक्टर बोल रहे हैं, हम कपिल खान बोले जो है शिशु रोग विशेषज्ञ कि भाई ऑक्सीजन लाओ तभी हो पाएगा, हम कहाँ से ऑक्सीजन लाएंगे. और ये इसी प्रॉब्लम से जो है हम बच्ची आँकने लगी, यहाँ से जो है नीचे रेफर गया. एक पाँच नंबर बेड पर जो है भी ऑक्सीजन नहीं था, एक नंबर पर गया. जब ऑक्सीजन ही नहीं था तो क्या किया जाए. भगवान सरकार का सहाय कैसा है? सरकार अच्छी नहीं है. सरकार जो है कोई इतना पत्रकार आए, इतना सारे लोग ले आए जो है फोटो खींच के चले जा रहे हैं, कोई सुविधा वैसे नहीं मिल पा रही है. आपका बच्चा का बेटी क्या हो गया? इसको जो निमोनिया हो गया था, और निमोनिया जो इससे हम 9 यहाँ 3 तारीख से अब तक जो भर्ती हुए हैं, जो है यहाँ तक यहाँ की जो है सुविधाएँ जो मिली 9 बेड बदला गया जो है, ये कभी इधर कभी इधर कभी ऊपर कभी नीचे. ऑपरेशन वाला जो साइड से निमोनिया का ऑपरेशन हुआ, फेफड़े में पाइप पड़ा हुआ है, और जो है ले करके बच्चे इधर उधर हम ऊपर नीचे जा रहे थे, बच्चा चिल्ला रहा था. इस पर भी तमाम फोटोग्राफर इसका फोटो खींचे. ജിമ്മി, കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് അന്ന് 2 ദിവസത്തിനിടെ 30 കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യം ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാർ എടുത്തിരുന്ന ഒരു നിലപാട് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടല്ല കുട്ടികൾ മരിച്ചത്, അനാരോഗ്യം കാരണമാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കുട്ടികൾ മരിച്ചതെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാർ എടുത്ത നിലപാട്. ഇതിന് വിരുദ്ധമായാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അന്ന് മുകളിലേക്കും താഴേക്കും 2 നിലകളിലേക്കുമായി
ഓക്സിജന് വേണ്ടി ഓടുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഓക്സിജൻ ഇല്ല, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളൊരു ഒരു ഒരു വിശദീകരണവും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ ഇവിടെ ചികിത്സ തേടിയിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നൂറുകണക്കിന് രോഗികളാണ് ഈ ഗോരഖ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിരിക്കുന്നത്. കേന്ദ്ര സംഘം ഉച്ചയോടുകൂടി ഈ സ്ഥലത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര മന്ത്രി ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ ആശുപത്രി സന്ദർശിക്കും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളായിരിക്കും പ്രധാനമായിട്ടും ആലോചിക്കുക. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകി കുടിവെള്ളം ഈ എല്ലാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികളും ഈ യോഗത്തിൽ കൂടിയാലോചനകളിൽ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ജിമ്മി.